നമ്മള് കഴിക്കണ മാതിരി തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കോഴി ഡെയിലി മുതിര പുഴുങ്ങി കൊടുക്കും, ചക്കര കൊടുക്കും, കോഴി കോഴിയിറച്ചി കോഴി പച്ച എടുക്കുക, മഞ്ഞപ്പൊടി അതില് വേറെ മരുന്നുകളൊക്കെ ചേർത്തിട്ട് വിറ്റാമിൻ മരുന്ന് കള്ളത്തര മരുന്നുകളൊന്നും കൊടുക്കൂല. സിക്സ് പാക്ക് ബോഡിന്റെ ഒക്കെ രസം എന്താ? ഇത് ഈ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ശരീരം എങ്ങനെയല്ലേ, അധികം കുമ്പൊന്നും ഉണ്ടാവില്ല, നല്ല പണി അധ്വാനം തന്നെയല്ലേ നമ്മൾ എടുക്കുന്നത്. എന്താ തിന്നിട്ട് കിടന്നുറങ്ങാൻ നീച്ചു പോവാ, ആ പണിയല്ലല്ലോ നമ്മൾ പണി എടുക്കുമ്പോ അങ്ങനെ ശരീരമാകണാണ്. ഞാനിപ്പോ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പാലത്തിങ്ങലിലാണ്. ഇവിടെ ഒരു കന്നുപൂട്ട് മത്സരം നടക്കുന്നുണ്ട്, കാളപൂട്ട്. അപ്പോൾ അത് ഒന്ന് ചിത്രീകരിക്കാൻ വന്നാണ്. ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും വളരെ നല്ല മനോഹരമായ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ സെവൻസിനോളം തന്നെ ജനകീയത ഉള്ള ഒരു കായിക വിനോദമാണ് ഈ പറഞ്ഞ കന്നുപൂട്ട് എന്ന് പറയുന്നത്. വളരെ ആവേശകരമായ ഒരു ഇതായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു കന്നുകൂട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്നിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഇതിൻ്റെ ആദ്യമായാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ഇതിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ലെന്ന്. പിന്നെ ഞാൻ നമ്മളിവിടുത്തെ ഇവിടുന്ന് ജയിച്ച ആളുകളുടെയൊക്കെ ഇതിലെടുത്തപ്പോൾ അവർ വിശദമായി പറഞ്ഞു തന്നു ഈ ഒരു സംഗതി. പക്ഷേ ഇത് നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നും ഈ ഒരു ഇങ്ങനെയുള്ള മത്സരങ്ങൾ പിന്തുടരുന്നതെന്ന് പറയുന്നത് അഭിമാനകരമായ സംഭവമാണ്. ഇത്രയും എല്ലാ ജില്ലകളിലൊന്നുമില്ല, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് ഇപ്പോൾ ഇത് കൂടുതൽ ജനകീയമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ സി ഷാനുമോൻ വളാഞ്ചേരി 79, പി കെ ദിലുമോൻ പാണ്ഡികശാല തുടങ്ങിയിട്ടുള്ളവർ കഥകൾ തയ്യാറാക്കി നിർത്തുക. ഇപ്പോൾ കൂട്ടിയ നമ്പർ 73 കെ പി എം പ്രദേശ് കപ്പ് ഒരു രണ്ടാം ഷോട്ട് കന്ന് കൂട്ടാനെടുത്ത സമയം 14.59 സെക്കൻഡ്. കൂട്ട നമ്പർ 75 ഫോറൻസി കരിയർ ഉണ്ട്. മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കെ 54 44 44 എന്ന നമ്പറുള്ള ഇന്നോവ വണ്ടി നിർത്തിയിട്ട് സംഘം മാറ്റി പാർക്ക് ചെയ്യും. എൻ സി ഷാനുമോൻ വളാഞ്ചേരി നമ്പർ 79, പി കെ ദിലുമോൻ പാണ്ഡികശാല നമ്പർ 80, ഐസ്മോൻ ബെൻസ് വാറയിൽ നമ്പർ 82, ചീരൻ മാത്തുകുട്ടി ചാലിശ്ശേരി 83, ആലിങ്ങാടൻ അൻഷുദ്മാൻ എളങ്കൂർ തുടങ്ങിയവർ കന്നുകൾ തയ്യാറാക്കി നിർത്തുക. തൂട്ടിക്കഞ്ഞ കന്ന് മാറും, പെട്ടെന്ന് തന്നെ കടന്നു കയറി കൊടുക്കാം. അടുത്തപ്പോൾ നമ്പർ 78 എൻ സി ഷാനുമോൻ വളാഞ്ചേരി, തൊട്ടുപിൽ 79 പി കെ ദിലുമോൻ പാണ്ഡികശാല. തൂട്ടിക്കഞ്ഞ ആളും കന്നും എത്ര പെട്ടെന്ന് കടന്ന് കയറി കൊടുക്കണം. Thank you.
അടുത്ത കൂട്ടം 78 എൻ സി ഷാനുമോൻ ബ്രാഞ്ചേരി തൊട്ട് പിന്നിൽ 79 ടിക്കറ്റ് എടുക്കാൻ പണ്ടികസല എഴുപത്തിയെട്ട് എൻ സി ഷാനുമാൻ വളാഞ്ചേരി തൊട്ടുപുറകിൽ 79 ടി കെ ദിലുമാൻ പാണ്ഡികശാല 80 ഐസ്മാൻ ബെൻസ് പാറി തുടങ്ങിയവർ കന്നുകൾ തയ്യാറാക്കി നിർത്തണം. കന്നുകട നമ്പർ 78 എൻ സി ഷാനുമാൻ വളാഞ്ചേരി കഴിഞ്ഞ ചേട്ടോ ഈ കന്ന് നേർനൂലയിൽ ഫൗളാണ്. 52 ചീരൻ മാത്തക്കുട്ടി ചാലുശ്ശേരി 89 ആലങ്കാട് അൻസിദുമാൻ എളങ്കോർ എന്ന നമ്പറുള്ള പിക്കപ്പോ കെ 55 എക്സ് 11.95 എന്ന നമ്പറുള്ള എസ് അതൊന്ന് മുന്നോട്ട് ആവേശജലമായ ഇന്നത്തെ മത്സരത്തിന്റെ നിബന്ധനയോടുകൂടിയ മത്സരങ്ങൾ അവസാനിക്കുവാൻ ഇനി 3 ജോഡിക്കന്നുകൾ മാത്രം. അടുത്ത കൂട്ടം നമ്പർ 80 ഐസ്മാൻ ബെൻസ് പാറി തൊട്ടുപിറകിൽ 82 മാത്തക്കുട്ടി മത്സരത്തിലെ അവസാന മത്സരങ്ങൾ ഇനി 2 ജോലിക്കൊന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ അടുത്ത നമ്പർ 82 ചീരൻ മാത്തക്കുട്ടി ചാലുശ്ശേരി തൊട്ടുപിറകിൽ 83 ആലങ്ങാടൻ അൻഷുതുമാൻ എളങ്കൂർ തുടങ്ങിയവർ കന്നുകൾ തയ്യാറാക്കുന്നത്. Thank you.
ആവേശോജനമായ ഇന്നത്തെ മത്സരം അവസാനിക്കുവാൻ ഇനി റൗണ്ടിൽ അവസാനമായി അടുത്തതായിട്ടുള്ള നമ്പർ 83 ഇപ്പോൾ കൂട്ടിയ നമ്പർ 82 ചീരൻ മാത്തുകുട്ടി ചാലിശ്ശേരി ഈ കന്നുകൂട്ടാനെടുത്ത സമയം 14.87 സെക്കൻഡ് ഈ റൗണ്ടിൽ അവസാനമായി കൂട്ടിയ നമ്പർ 83 ആലങ്ങാട് നൻഷിതമു കളങ്കൂർ ഈ ഒരു ജോഡി കന്നുകൂടി കൂട്ടു കഴിഞ്ഞാൽ ആലോചനമാകുന്ന ഇന്നത്തെ മത്സരത്തിന്റെ മുഴുവൻ റൗണ്ടുകൾ പൂർത്തിയാക്കി ഇന്നത്തെ മത്സരം അവസാനിക്കുന്നു. 83 ആലങ്ങാടൻ അംശിതുമോൾ എളങ്കൂർ നേർമൂലയിൽ ഫൗളാണ്. പാലത്തിങ്കൽ ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റി സംഘടിപ്പിച്ച ആവേശോചനമായ ഇന്നത്തെ ഈ ഔപചാരികമായിട്ടുള്ള കാളപ്പൂട്ട് മത്സരത്തിന്റെ മുഴുവൻ കൗണ്ടുകളും അവസാനിച്ചിരിക്കുന്നു. 2.6 സെക്കൻഡ് നാലാം സ്ഥാനത്തിൽ അർഹനായിരിക്കുന്ന അക്കങ്ങളും 68 നമ്പറിൽ കൂട്ടിയ അൽസാം ആക്കോട് അവരുടെ കണ്ണിലാണ് മത്സരത്തിൽ നാലാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. ഇന്നത്തെ ആവേശകരമാകുന്ന ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ചെമ്മാടിലെ മൂന്നാം റൗണ്ടിൽ 14.45 സെക്കൻഡ് എടുത്ത് മൊത്തം മൂന്ന് റൗണ്ട് കൂടി 42.61 സെക്കൻഡ് ഉത്കർഷമാക്കി മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന അക്കങ്ങളുമാ 78 നമ്പറിൽ കൂട്ടിയ NC ഷാനിമാൻ വളാഞ്ചേരിയുടെ കണ്ണിലാണ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം MCS കുട്ടി ഹാജിയുടെ നാമധേയത്തിൽ സമ്മാനിക്കുന്ന ആ പട്ടുകുട്ടൻ ട്രോഫി എതശ്ശേരി അബൂബക്കർ ഹാജി മൂന്നിന് സ്പോൺസർ ചെയ്ത ആ പട്ടുകുട്ടൻ ട്രോഫി കരുതലായിരിക്കുന്ന അക്കങ്ങളും മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ 14.04 സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ
മുമ്പ് ഇതൊക്കെ വിജയം നേടിയ ആദ്യമായിട്ടാണ് ഒന്നാം സ്ഥാനം കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് പേരെന്തെങ്കിലും പേരെങ്ങനെ നമിത മേരേശ്വർ പുല്ലൂരാൽ. അപ്പൊ അതോ രണ്ടും കൂടി ഇല്ലേ, അവിടുത്തെ അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ഈ ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ഈ മത്സരങ്ങൾക്കായിട്ടൊക്കെ നമ്മള് കഴിക്കണ മാതിരി തന്നെ നല്ല നല്ല ഭക്ഷണങ്ങള്, കോഴി ഡെയിലി മുതിര പുഴുങ്ങി കൊടുക്കും, കോഴിയിറച്ചി പച്ച എടുക്കുക, മഞ്ഞപ്പൊടി, അതില് വേറെ മരുന്നുകളൊക്കെ ചേർത്തിട്ട് വിറ്റാമിന്റെ മരുന്ന്, കള്ളത്തര മരുന്നുകളൊന്നും കൊടുക്കൂല, തെങ്ങും പൂക്കൾ കൊടുക്കും. നമ്മളെ ഈ പ്രസവിച്ച് കഴിക്കണ ആൾക്കാർ കഴിക്കണല്ലേ, പുഷ്ടിപ്പെട്ട് നിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇപ്പൊ ഒരു പൂട്ട് കഴിഞ്ഞ് കൊണ്ടായാലും അതേപോലെ കോഴി കൊടുക്കും. പിന്നെ അല്ല ഇപ്പൊ ഇവരെ ഈ ഇങ്ങനെ ഇതൊക്കെ പരിശീലിപ്പിച്ചെടുക്കാൻ എന്തെയില്ലേ ഇങ്ങനെ മത്സരത്തിനായിട്ട് മത്സ്യ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ചേലാക്കല് തന്നെ അങ്ങനെ മത്സരങ്ങൾക്കായിട്ട് വലുതായി വലുതായി വരുമ്പോ ഇങ്ങനെ നിർത്തി വളർത്തിക്കൊണ്ടു ബാക്കി നമ്മൾ ഒഴിവാക്കും, ഇങ്ങനെ കൊടുത്തുപോകും. ഒന്നാം കപ്പ് ഞാൻ അപ്പൊ ഈ കന്ന് നിങ്ങളെ കൂടെ വന്നിട്ട് കൊറേ ആയോ? ഇല്ല, ഇത് ഇത് കേരളത്തിലുള്ള കർണാടകന്നും ഒക്കെ വരുന്ന കൊണ്ടുവന്ന ഇതിനായിട്ടുള്ള ഇത് മെയിൻ ആയിട്ട് വന്ന് നമ്മളെ വന്നിട്ട് ട്രയൽ പോർട്ട് ഉണ്ട് പാലക്കാട് ഇല്ലാണ് ആ ട്രയൽ ഓടുന്ന എടുക്കുള്ളൂ അല്ലേ, ഓടുന്ന അപ്പൊ അപ്പോഴേക്കും ഒന്നാം സമ്മാനത്തൊക്കെ എത്തി വലിയ തന്നെയാണ്. നല്ല രീതി തന്നെ. പക്ഷെ ഞാനല്ല ഇതിലിപ്പോ ഇവരെ മനുഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന പോലെയല്ല മൃഗങ്ങളെ, അത് കുറച്ചതല്ല ഒരു മനുഷ്യർക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്ക. പക്ഷെ അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഇതൊക്കെ? ഇവർക്ക് നമ്മളെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ബുദ്ധിയാണ് ഇവർക്ക്. ഇവരൊക്കെ നമ്മൾ ഇണങ്ങി കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ദിവസവും നമ്മളിപ്പോ ഇവർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കാൻ പോകും, അതേമാതിരി ഈ ആളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടേക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മളിപ്പോ പുറത്ത് പോയി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചെരുപ്പിന്റെ സൗണ്ട് കേട്ടാൽ ഏറ്റവും ഇന്ന ആളാണ് വരുന്നതെന്നുള്ളത് അയറ്റേക്ക് അറിയാൻ പറ്റും. പക്ഷെ അറിയാത്ത ഒരാൾ ഇരുന്നാൽ ഇതേമാതിരി നിൽക്കാനൊന്നും പറ്റില്ല. കുത്തും ഇതെന്നെ ഇപ്പൊ ഈ രണ്ട് കയറാണ് ഇന്നൊക്കെ ഒരു ഈ ഇതൊക്കെ
എന്തെങ്കിലും പ്രത്യേകതയാണോ ഇതിന്റെ? കാഴ്ചയ്ക്ക് വേണ്ടിട്ട്, കാഴ്ചയും സേഫ്റ്റിയും ഒക്കെ നോക്കി ഇതൊക്കെ നമ്മള് സേഫ്റ്റി കണ്ടി പിടിക്കാനും ഇതിനൊക്കെ വേണ്ടിട്ട്, അതുപോലെ നമ്മളെ കൈ ഒന്ന് കുടുത്തുമ്പോഴാണ് വേറെ ഇത്തരം പിടിക്കണമെങ്കിലൊക്കെ ഇങ്ങനെയുള്ളത് ദിവസം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഹൈറ്റ് അതാണ് കൂടുതൽ. ഇത് മൂരി കാളയാണ്. ഓക്കെ ഓക്കെ. അല്ല അങ്ങനെയാണോ ജോഡി എങ്ങോട്ട് ഇറക്കണ്ടി? അങ്ങനെ ഇറക്കണ്ടി മത്സരരംഗത്ത് പറ്റൂല. അങ്ങനെ അങ്ങനെയുണ്ടല്ലേ. ഈ ഫൗളൊക്കെ വന്നല്ലോ, അതൊക്കെ എങ്ങനെ സംഭവം? അവിടെ ബോള് കുത്തിയിട്ടുണ്ട് കണ്ടത്തിൽ. ആ ബോളുമ തട്ടിയ കന്ന് ഫൗളാണ്. ഈ ബോളുമ തട്ടാണ്ട് ഓടണം. റൗണ്ട് പിന്നെ അത് ഓടിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നോക്കും. ഈ മൂന്ന് റൗണ്ടാണ് ഈ മത്സരരംഗത്ത് ഈ പൊന്ത കുത്തിയിട്ട് പൂട്ടല്, ബോൾ വെച്ച് പൂട്ടല്. ഈ മൂന്ന് റൗണ്ട് ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഏത് കന്നിനെ നിക്കണിച്ചാല് കിട്ടും. അല്ല ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഒരു റൗണ്ട് എത്ര മീറ്റർ എത്ര അറിയോ? അതായത് അതിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു റൗണ്ടിൽ ഇപ്പൊ ഈ കന്ന് നിന്നത് 1.14.3 ലാസ്റ്റ് പൂട്ട്, മറ്റത് 14.0 സെക്കൻഡ് സെക്കൻഡ് രണ്ടാം റൗണ്ട് പൂട്ട്, മൂന്നാം റൗണ്ട് പൂട്ട് 14.2 മൊത്തത്തിലാണ് അവര് സെക്കൻഡ് കൂട്ടുക. അങ്ങനെ ഏറ്റവും കുറഞ്ഞ കന്ന് ഏതാ വെച്ചാൽ അവർക്കാണ് ഫസ്റ്റ്. അങ്ങനെ 5 കപ്പുണ്ട് അങ്ങനെ കിട്ടിയത്. ഓക്കെ. അപ്പൊ ഈ ആള് ഇതിമന്ന് പൂട്ടുന്ന ആള് ഇതിമന്ന് വീണാലോ അങ്ങനെ ഫോളോ ആവും. പിന്നെ വേറെ എന്തൊക്കെ കാരണങ്ങളാ ഫോള്? ഇതന്നെ അവര് പറഞ്ഞ കൂടുതൽ ആള് നിക്കാൻ പാടില്ല. ആ കയറുമ പിടിക്കുന്ന നിങ്ങൾ ആൾക്കാരല്ലേ? അത് കമ്മിറ്റിക്കാരാ? വേറെ ആരും പാടില്ല. അതേമാതിരി ആ കയറിന് ഒരു അളവിട്ടുണ്ട്. ആ അളവിന്റെ അപ്പുറത്ത് ആ കയറുമ്പോ നിക്കണം, മുന്നിലേക്ക് കയറാൻ പാടില്ല, സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ. അല്ല ഇപ്പൊ ഈ കാളപൂട്ട് പറഞ്ഞത് ശരിക്ക് നിയമ ഇതാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ മൃഗങ്ങളെ ഉപദ്രവിക്ക സ്റ്റേ ആയിരുന്നല്ലോ ഇതായിട്ട്, ഇതായതാണ് മറ്റാ തമിഴ്നാട് മറ്റാ ജെല്ലിക്കെട്ട്, അതേപോലെ തന്നെ രണ്ടാമത് തുറന്നു. ഇവരെങ്ങളെ നല്ല രീതിയില് മക്കളെ പോലെ നോക്കി നടക്കുന്ന സാധനങ്ങൾ, മക്കളെ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കും. ഓക്കെ. അപ്പൊ ഇവര് ദിവസം വരക്ക് നല്ല ഒരു ചെലവ് വരില്ലേ? അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂട്ടായ്മ എങ്ങനെയാണ്? നിങ്ങളെ നാട്ടിൽ ഇതിനായിട്ടൊരു ഒരു അല്ല, അതിപ്പോ നമ്മളൊരു ഇത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളെ പരിചയപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയും. അതേമാതിരി മത്സരത്തിന് കൊണ്ടുപോകുമ്പോ അവരെല്ലാരും കൂടെ വരും. അപ്പൊ അധ്വാനിക്കുന്നവരാകുമ്പോ അതിനനുസരിച്ചുള്ളൊരു നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. നമ്മക്ക് സാധാരണക്കാരാണ്. ഈ കന്നിന്റെ വളരെ നല്ല വെറും സാധാരണക്കാരാണ്. അപ്പൊ ഇതന്നെ ഇപ്പൊ എല്ലാരും കൂടെ സഹകരിച്ചും കണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും വിവരങ്ങൾ തന്നതിന് നന്ദി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഗോപാലൻ. ഗോപാലൻ, നിങ്ങളൊക്കെ തിരൂര്? ഓക്കെ. മികച്ച കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങളെ പേര്? എവിടെ സ്ഥലം? കളാഞ്ചേരി അല്ലേ. ഓക്കെ. അപ്പൊ ഈ ഫീൽഡില് ഒരുപാടായി ഉണ്ട്, 30 വർഷമായിട്ടുണ്ടല്ലേ ഈ ഫീൽഡില്. അപ്പൊ ഇതിനു മുമ്പും ഒരുപാട് അവാർഡ് കരസ്ഥമാക്കിട്ടുണ്ട്. ജോലി എന്താണ്? ഇത് തന്നെ, ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും അഭിനന്ദനങ്ങൾ. ഇതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പഠിക്കുന്ന മാതിരി പഠിച്ചിരുന്നു. അന്നൊക്കെ കൃഷിപ്പണി ഉണ്ടായിരുന്നേ, അങ്ങനെ ഇങ്ങനെ ഉള്ള മറിച്ച് അങ്ങനെ വന്നതാണ് ഞാൻ. അത് വന്ന പണിക്കാരും ഫാമിലി തന്നെ. ആ ഫാമിലിന്റെ പാപ്പൊക്കെ ഇതിന്റെ പണിക്കാർ. അപ്പൊ ഇത് കണ്ട് ജീവിതമായി. ഓക്കെ. എല്ലാത്തിനായിട്ട് പ്രത്യേക പരിശീലനമൊന്നുമില്ല. സിക്സ് പാക്ക് ബോഡിന്റെ ഒക്കെ രഹസ്യം എന്താ? ഇത് ഈ ഫീൽഡിലെ ആൾക്കാരൊക്കെ ശരീരം എങ്ങനെയല്ലേ? അധികം കുമ്പൊന്നും ഉണ്ടാവില്ല. നല്ല പണി അധ്വാനം തന്നെയല്ലേ നമ്മൾ എടുക്കുന്നത്. തിന്നിട്ട് കിടന്നുറങ്ങാൻ നീച്ചു ആ പണിയല്ലല്ലോ നമ്മൾ പണി എടുക്കുമ്പോ അങ്ങനെ ശരീരമാകണാണ്. ഓക്കെ ഓക്കെ. അല്ലാതെ മറ്റ് ജിമ്മൊന്നും അല്ല. നിങ്ങളതൊക്കെ പള്ളത് അടിക്കുന്നത് കറക്റ്റ് സിക്സ് പാക്ക്. കറക്റ്റ് ണിത്
നിങ്ങള് കറക്റ്റ് എവിടെ വളാഞ്ചേരി എവിടെയാണ്? ഇരുമ്പിയം. ഓക്കെ, അപ്പൊ നിങ്ങൾ ടീം ടീം ഏതാണ്? ഒരുപാട് സ്ഥലത്ത് നിലമ്പൂരിലുള്ളവരുണ്ട്. പിന്നെ അല്ല, നിങ്ങൾ ടീം ഏതാണ്? മാനുപ്പാനും മുസ്തഫ എന്നാണ് ടീമിന്റെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ ഈ ഫസ്റ്റ് എടുത്തത് ആരായിരുന്നു? ഫസ്റ്റ് എടുത്തത് നിങ്ങളുടെ നമിത മാരേജ് സ്റ്റോർ. ആ, കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, അപ്പോ എല്ലാ ആശംസകളും ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ കപ്പൂര് കപ്പൂര് കപ്പ് കൊണ്ടുപോയി. കപ്പൂര് കപ്പൂരി കപ്പൂരി ഒരുപാട് കാലത്തിനുശേഷം. ഇനിയിപ്പോ എങ്ങനെ നാട്ടില് ഭയങ്കര പരിപാടി ഉണ്ടാവും? ഭയങ്കര പരിപാടി ഉണ്ടാവും. ആ, നാട്ടിൽ എല്ലാവരും കൂടി വന്ന് നിങ്ങളെ സ്വീകരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ. കപ്പ് വീട്ടിലിഷ്ടമാതിരി ഞങ്ങള് കാളോട്ടിട്ട് ഞങ്ങള് കപ്പ് എടുക്കുന്നു. ഇതാണ് ആളില്ലേ? കാലത്ത് ഈ വയസ്സന്മാരുണ്ടാവില്ലേ, പ്രായമുള്ള ആൾക്കാര്, ഇപ്പൊ ചെറുപ്പക്കാര്, ഈ യുവാക്കളാണ് ഇത് കൂടുതൽ ഇപ്പൊ ഉള്ളത്, മനസ്സിലാകുന്നത്. അതായത് ആളുകൾക്ക് ട്രെൻഡ് യുവാക്കൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാവും നമ്മളെ ഈ ഒരു മറ്റ് നമ്മുടെ മേഖലകളിൽ പരപ്പന ഇത് എന്തുകൊണ്ടാണ് ഈ പാലത്തിങ്ങലില് നിന്നിത്ര ജനകീയത വരാൻ കാരണം? അത് ഇവിടെ ഈ നമ്മളെ ഒരു ഭാഗങ്ങളിലാണ് കള്ളൊട്ട് ഈ കമ്പക്കാർ കൂടുതലുള്ളത്. ഇതിന്റെ ഇൻട്രസ്റ്റ് ഉള്ളത് പരപ്പനങ്ങാടി, മമ്പറം, കുണ്ടോട്ടി ഈ ഭാഗങ്ങളിലാ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ് പാലത്തിങ്ങല്. അതാണ് ഈ ഭാഗത്ത് വിളിക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകൾ ഉണ്ടാവുന്നത്. ഇതിന്റെ ഒക്കെ ഒരു സംഘാടന എങ്ങനെയായിരുന്നു? ഒരു ആളുകളൊക്കെ സംഘാടന നമ്മളൊക്കെ കന്നുള്ള ആളുകളുണ്ട്, പിന്നെ കന്നിനോട് കമ്പുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മളിതിങ്ങനെ ഒരു സംഘടിപ്പിക്കുമ്പോ നമുക്ക് ഈ മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾക്കൂടെ ഒരു ഉപകാരപ്രദമാകുന്ന കോളത്തില് അവർക്കുള്ള ചികിത്സാ സഹായ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, പാലത്തിങ്ങൽ ജനകീയ കളപ്പൂട്ട് അതിഗംഭീരമായി നടത്തി അവസാനിപ്പിച്ച എയും ബിയും അതിനെ വിജയിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളെ പോലുള്ള എല്ലാ ആളുകൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ. ഈ കാളപ്പൂട്ട് എയും ബിയും വിജയകരമാക്കി തന്ന എല്ലാ കാളപ്പൂട്ട് പ്രേമികൾക്കും കന്നുകാലികൾക്കും നന്ദി പറയാം. ഇതിന് നിങ്ങൾ എന്തൊക്കെ എത്ര രാത്രി ഉറക്കം വെച്ച് ഇങ്ങനെ പരിപാടി നടത്താൻ? ഇതിന് ഉറക്കം വെച്ചാൽ ഇത് കാളൂട്ട് ഞങ്ങൾ നിശ്ചയിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഉറക്കം വയ്ക്കുന്നത്. ഇത് ഗംഭീരാക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞങ്ങളെല്ലാം ഏർപ്പെടുന്നത്. പിന്നെ ഞങ്ങളെ സെക്രട്ടറിയും, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാലത്തിങ്ങൽ കാളപ്പൂട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇക്കുവും അതിന്റെ പ്രസിഡന്റ് ഇ വി അലിയാണ്. ഓലെ പിന്തുണയോടെയാണ് ഞങ്ങൾ ഇത് എല്ലാം അടിപൊളിയാക്കിയത്. ഓലാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങളെ കരുത്ത് ഈ രണ്ട്. ഇവിടെ ഇന്ന് എത്ര ടീമുകൾ മത്സരിച്ചു, എത്ര കന്നുകൾ വന്നു? ഇന്നിവിടെ മത്സരിച്ചത് 83 ജോഡി മൂരകളാണ്. അതിൽ 5 ജോഡി മൂരകക്കാണ് ട്രോഫി. ഒന്നാം സ്ഥാനം മുതൽ 5-ാം സ്ഥാനം വരെയുള്ള ആളുകൾക്കാണ് ട്രോഫി കൊടുത്തത്.